പ്രിയപ്പെട്ടവരെ, ആമസോൺ എന്ന കഥ സിനെറ്റ് ചാനലിൽ പ്രകാശിപ്പിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കബനിയാണ് ഈ കഥ. വളരെ മനോഹരമായി വായിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രാണവായു എന്ന കഥ പോലെ ഓക്സിജൻ വിഷയമായ ഒരു കഥയാണ് ആമസോണും. അതുകൊണ്ട് ഈ കഥയ്ക്കൊരു പ്രത്യേകം പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നു. പ്രാണവായു 2015 എഴുതിയതെങ്കിൽ ആമസോൺ എഴുതിയത് 2 കൊല്ലം മുമ്പാണ്. 2019 ഈ കഥ ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ചിന്നമുണ്ടി എന്ന സമാഹാരത്തിലും ഈ കഥ ചേർത്തിട്ടുണ്ട്. ഓക്സിജൻ ഇല്ലാതാവുന്നതിൻ്റെ ഒരു ഭീതിയാണ് മറ്റൊരു രീതിയിൽ ആമസോൺ എന്ന കഥയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആമസോൺ എന്നല്ല, ലോകത്തിലെ കാടുകൾ മുഴുവൻ കത്തിയാലും എന്താ പ്രശ്നം എന്നുള്ളൊരു വിചാരമാണ്. പരിസ്ഥിതി ജാഗ്രതയുടെ അഭാവമാണ് പൊതുവെ ആളുകൾക്കുള്ളത്. ഈ കഥയിൽ ജോപ്പന്റെ ഭാര്യ വല്ലാതെ പ്രകൃതിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു സ്ത്രീയാണ്. എന്നാൽ ജോപ്പൻ ഒരു ടിപ്പിക്കൽ മലയാളിയാണ്. അയാൾ ചെയ്യുന്നത് ഉടനെ ഗൂഗിളിൽ കയറിയിട്ട് ആമസോണിൽ കയറിയിട്ട് ഓക്സിജൻ ബുക്ക് ചെയ്യാണ്. എന്നിട്ട് വേണ്ടത്ര സ്റ്റോക്കുണ്ട്, പേടിക്കാനില്ല എന്ന് ഭാര്യയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈയൊരു തിരിച്ചറിവില്ലായ്മ മൊത്തം മലയാളികളുടേതാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾ അമേരിക്കയിലും ബ്രസീലിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ കൊറോണ കൊണ്ട് ഉണ്ടായപ്പോൾ, ആളുകളൊക്കെ തുരുതുരാ മരിക്കാൻ തുടങ്ങിയപ്പോൾ, ആശുപത്രികൾ തികയാതെ വന്നപ്പോൾ നമ്മുടെ വിഷയമല്ല എന്നാണല്ലോ നമ്മൾ കരുതിയത്. പിന്നെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഉത്തരേന്ത്യയുടെ വിഷയമാണ് എന്ന് കരുതി. അടുത്ത സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടേതല്ല, അടുത്ത ജില്ലയിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രശ്നമല്ല, അടുത്ത ഗ്രാമത്തിലേക്ക് വരുമ്പോൾ, അടുത്ത വീട്ടിലേക്ക് വരുമ്പോൾ, സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴാണിത് നമ്മുടെ വിഷയമാണ് എന്ന്. പക്ഷെ ഇങ്ങനെ മനസ്സിലായാൽ പോലും എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? നമ്മൾ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് അത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം മലയാളിക്കുണ്ടാകുന്നുണ്ടോ? പ്രളയങ്ങളുണ്ടായിട്ടും സുനാമി വന്നിട്ടും പ്രകൃതി മുഴുവൻ മലിനമാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടും ആഗോള താപനത്തിന്റെ കെടുതികൾ വന്നിട്ടും ഉരുൾപൊട്ടലുകൾ വന്നിട്ടും മലയാളി എന്തെങ്കിലും പഠിച്ചോ? എത്ര പെട്ടെന്നാണ് മലയാളി എല്ലാം മറന്നുപോകുന്നത്? ഒരു താരകയെ കാണുമ്പോഴത് രാവ് മറക്കും എന്ന് സുഗതകുമാരി പാടിയതുപോലെ എത്ര പെട്ടെന്നാണ് മലയാളി എല്ലാം മറന്നുപോകുന്നത്? ഈ ഒരു മറവിയെക്കുറിച്ച് കൂടിയുള്ള, ഈ ഒരു ജാഗ്രത കുറവിനെക്കുറിച്ച് കൂടിയുള്ള ഒരു കഥയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി കഥകൾ എഴുതിയിട്ടുള്ളത് ഞാനാണ്. ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. ഈ കഥകളിലൊക്കെ ഇതുപോലുള്ള ഓരോ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്? ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണോ? ദുരന്തങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലോ, ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്തരം കഥകൾ കുന്നുകളില്ലാതാവുന്നതിനെക്കുറിച്ചും പുഴകളില്ലാതാവുന്നതിനെക്കുറിച്ചും ഒക്കെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ ആലോചിക്കുമ്പോൾ സങ്കടമാണ്. ഒരു കഥ ചർച്ച ചെയ്യുമ്പോൾ എഴുത്തുകാരന് ചിലപ്പോൾ സന്തോഷം ഉണ്ടാവാം, പക്ഷെ ആ സന്തോഷത്തെ മറികടക്കുന്ന വലിയ സങ്കടങ്ങൾ പലപ്പോഴും ഉണ്ട്. അതാണ് ഈ ആമസോൺ എന്ന കഥ ചർച്ച ചെയ്യുമ്പോഴും എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ആമസോൺ ഒരു ചായ കിട്ടുമോ എന്നറിയാൻ പതുക്കെ അടുക്കളയിലേക്ക് കയറിയതാണ്. ഫ്രിഡ്ജിന് മുകളിലെ കൊച്ചു ടി വി പെട്ടിയുടെ മുന്നിൽ പ്രിയപ്പെട്ട ആരോ മരിച്ച വേവലാതിയോടെ നിൽക്കുകയാണ് അന്നാമ്മ. ജോപ്പൻ മോണിറ്ററിലേക്ക് നോക്കി. തീ ആളിക്കത്തുകയാണ്, എന്നതാടി പറ്റിയേ? കരച്ചിലിന്റെ വക്കിൽ നിന്നുകൊണ്ട് അന്നാമ്മ പറഞ്ഞു. ആമസോൺ കാട് കത്തുകയാണ്, 14 ദിവസമായി. ജോപ്പൻ അന്നാമ്മയുടെ ചുമലിൽ കൈവച്ചു. അതിന് നമുക്കെന്നതാടി?
വാർത്തകളിൽ നിന്ന് ഊറിക്കിട്ടിയത് അവൾ ഉരുക്കഴിച്ചു. ഭൂമിക്ക് വേണ്ട ഓക്സിജൻ കൂടുതലും കിട്ടുന്നത് ആമസോണിൽ നിന്നാണ്. കോടിക്കണക്കിനു ജീവജാലങ്ങളും മരങ്ങളും കത്തിച്ചാമ്പലാകുകയാണ്. ഒരു രാജ്യമല്ല, ഒരു വൻകര തന്നെ കത്തുകയാണ്. ജോപ്പൻ മൊബൈൽ തുറന്ന് ഗൂഗിൾ വഴി ആമസോണിലേക്ക് കയറി. അടുക്കളയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അന്നാമ്മ അതേ സങ്കട നിൽപ്പാണ്. നീ പേടിക്കേണ്ടടി, ആമസോണിൽ 1000 ലിറ്റർ ഓക്സിജൻ ഞാൻ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ഇനിയും എത്ര വേണമെങ്കിലും കിട്ടും, വേണ്ടത്ര സ്റ്റോക്കുണ്ട്. ജോപ്പൻ ജിതകേശിയെ പോലെ ചിരിച്ചു. പക്ഷേ അന്നാമയ്ക്ക് ചിരി വന്നില്ല. ഒരു അമ്മ പക്ഷിയും 3 കുഞ്ഞുങ്ങളും കത്തിക്കരിഞ്ഞു കിടക്കുന്നതായിരുന്നു സ്ക്രീനിൽ. അന്നാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു, കീച്ചുണ്ട് വിറച്ചു. അവളുടെ കയ്യിലെ ബോണിയിലെ നിറഞ്ഞ വെള്ളവും വിറച്ചു. തീ പിടിച്ച ആമസോൺ കാടിനു നേർക്ക് ഇപ്പോൾ വെള്ളം തേവുമെന്ന വിധമുള്ള ആ നിൽപ്പ് കണ്ട് ജോപ്പൻ പാത്രം പിടിച്ചു വാങ്ങി ദേഷ്യപ്പെട്ടു. നിനക്കെന്നാ പറ്റിയടി,